എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ? എന്നിട്ടിപ്പോൾ എന്തായി? അവസാനം സാഷ്ടാംഗം പ്രണമിച്ചിരിക്കുകയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരുടെ മുന്നിൽ? ഇടതുപക്ഷത്തിന് മുന്നിൽ, ഇടതുപക്ഷ സർക്കാരിന് മുന്നിൽ. എന്തൊക്കെയായിരുന്നു ആദ്യമുണ്ടായ വീരവാദങ്ങൾ? ഈ സർക്കാരിനെ ഇപ്പോൾ താഴെ ഇറക്കിക്കളി. ഇവിടെ നടക്കുന്നത് മുഴുവൻ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. സർവകലാശാലകളെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിക്കളി. വൈസ് ചാൻസലർമാരെ മുഴുവൻ ഞാൻ തന്നെ നിയമിക്കും. ഞാനാണ് കേരളത്തിൻ്റെ സർവാധികാരി. ഞാൻ തീരുമാനിക്കും. അതനുസരിച്ച് പിണറായി വിജയൻ ഭരിച്ചു കൊള്ളണം. അതനുസരിച്ച് മന്ത്രിമാർ പ്രവർത്തിച്ചു കൊള്ളണം എന്നൊക്കെയായിരുന്നു വീരവാദം മുഴക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഏറ്റവും ഒടുവിൽ സജി ചെറിയാനെ മന്ത്രിയാക്കണമെന്ന തീരുമാനം സർക്കാർ എടുക്കുകയും മുഖ്യമന്ത്രി ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തുടങ്ങിയതാണ് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത്, ഇത് നിയമവിധേയമായിട്ടല്ല നടക്കുന്നത്, നിയമവിധേയമായിട്ടാണോ എന്ന് നടക്കുന്നതിന് വേണ്ടി പരിശോധിക്കും, പരിശോധന നടത്തും, നിയമോപദേശം തേടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളും അതൊക്കെ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസായി വന്നുകൊണ്ടിരിക്കുകയുമാണ്. രാജ്ഭവനിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ, സർക്കാർ വിരുദ്ധ വാർത്തകൾ, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തകൾ, അത് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാനും അത് വെച്ച് വിശകലനം നടത്താനും അത് വെച്ച് ചർച്ചകൾ സംഘടിപ്പിക്കാനും അന്തിചർച്ചകൾ നടത്താനും ഇവിടെ ചാനലുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൃശ്യമാധ്യമങ്ങൾ മാത്രമല്ല, പത്രമാധ്യമങ്ങളും അതേ വഴിക്ക് തന്നെയാണ്. വെണ്ടക്കയാണ് എല്ലാ ദിവസവും ഗവർണർക്ക് അനുകൂലമായ വാർത്ത വന്നാൽ. എന്നാൽ ഗവർണർക്ക് എതിരായി വാർത്ത വന്നാലോ എവിടെയും കാണില്ല. ആ ദിവസം വാർത്ത കൊടുക്കില്ല, പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയർന്നു വന്നാൽ പിറ്റേ ദിവസം കൊടുക്കും, അതല്ലെങ്കിൽ അവസാനത്തെ പേജിൽ ഏറ്റവും താഴത്ത് ഒരു കോളം വാർത്തയാക്കി മാറ്റും. ഇങ്ങനെയൊക്കെ വാർത്ത വിന്യസിച്ചുകൊണ്ട് സർക്കാരിനെയും ഇടതുപക്ഷത്തെയും പ്രതിക്കൂട്ടിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്കെതിരെ ഇത്രയും വിമർശനം എല്ലാ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരെ മാപ്രകൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയം വിളിച്ച് പറയേണ്ടി വരുന്നത്. ഏതായാലും ഇന്ന് സംഭവിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സജി ചെറിയാനെ മന്ത്രിയാക്കാൻ LDF തീരുമാനിക്കുന്നു. LDFിൻ്റെ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. മുഖ്യമന്ത്രി അത് ഗവർണറോട് ശുപാർശ ചെയ്യുന്നു. അതിനുശേഷം ഗവർണർ നടപടികൾ വേഗത്തിലാക്കേണ്ടതാണ്. മുഖ്യമന്ത്രി ശുപാർശ ചെയ്താൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുക എന്നത് ഒരു നടപടിക്രമമാണ്, ഭരണഘടനാ വ്യവസ്ഥക്കനുസരിച്ചുള്ള തീരുമാനമാണ്. അവിടെ ഗവർണർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിൽ മുഖ്യമന്ത്രിയോട് ഒരു വിശദീകരണം തേടാം. ആ വിശദീകരണത്തിന് അപ്പോൾ തന്നെ മറുപടി കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാനില്ല ഗവർണർക്ക്. മുഖ്യമന്ത്രിയാണ് തൻ്റെ കൗൺസിലിൽ, തൻ്റെ മന്ത്രിസഭയിൽ ആരൊക്കെ മന്ത്രിയാകണമെന്ന് തീരുമാനിക്കേണ്ടത്. അത് ഭരണഘടന വ്യക്തമായും പറയുന്നുണ്ട്. അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുക, അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കുക, സത്യപ്രതിജ്ഞ നടത്തുക എന്ന ഉത്തരവാദിത്തം രാജ്ഭവനുണ്ട്. അത് ഭരണഘടനയിൽ വ്യക്തമായും പറയുന്നുണ്ട്. ഇവിടെ ഗവർണർ ചെയ്തത് എന്തൊക്കെയാണ്? ഗവർണർ ഈ ശുപാർശ കിട്ടിയ ഉടനെ രാജ്ഭവൻ സ്റ്റാലിൻ കൗൺസിലിനോട് നിയമോപദേശം തേടി. സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അങ്ങനെ തേടേണ്ട കാര്യമില്ലായിരുന്നു, എങ്കിലും തേടിയപ്പോൾ മറുപടി കിട്ടി. എന്താണ്? മുഖ്യമന്ത്രി ഒരു ശുപാർശ സമർപ്പിച്ചാൽ അത് അംഗീകരിക്കേണ്ടത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ്. വേണമെങ്കിൽ മുഖ്യമന്ത്രിയോട് ഒരു സാവകാശം ചോദിക്കാം, അല്ലെങ്കിൽ വിശദാംശങ്ങൾ ആരായാം, അല്ലെങ്കിൽ വിശദീകരണം തേടാം. അതിനപ്പുറത്തേക്ക് ഗവർണർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് രാജ്ഭവൻ്റെ തന്നെ സ്റ്റാലിൻ കൗൺസിൽ ഗവർണർക്ക് ശുപാർശ നൽകി. അവിടെ തീരേണ്ടതായിരുന്നു ഈ വിഷയം, പക്ഷേ അവിടെ നിർത്തിയില്ല. രാജ്ഭവൻ ഗവർണർ അറ്റോർണി ജനറലിനോട് നിയമോപദേശം തേടി. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അറ്റോർണി ജനറലിൻ്റെ നിയമോപദേശം എന്താണ് എന്ന് ഇതുവരെയും അറിവായിട്ടില്ല. പക്ഷേ നിയമോപദേശം തേടി എന്ന വാർത്ത വലിയ തോതിൽ മാധ്യമങ്ങൾ നൽകിയിരുന്നു. അതോടൊപ്പം വേറൊരു വാർത്തയും കൂടി നൽകി. അറ്റോർണി ജനറലിനോട് നിയമോപദേശം തേടിയ സാഹചര്യത്തിൽ ഇത് നീണ്ടുപോകും. എന്തുവെച്ചാൽ സത്യപ്രതിജ്ഞ നീണ്ടുപോകും. ബുധനാഴ്ച സത്യപ്രതിജ്ഞ നടത്തണം, ഉച്ചയ്ക്ക് ശേഷം നടത്താം എന്ന ശുപാർശയാണ് മുഖ്യമന്ത്രി നൽകിയത്. എന്നാൽ അത് നീണ്ടുപോകും. അത് ഇനി അറ്റോർണി ജനറലിൻ്റെ നിയമോപദേശം കിട്ടണം. ആ നിയമോപദേശവും ഗവർണർ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. 6ാം തീയതി വരെ മാത്രമേ ഗവർണർ തിരുവനന്തപുരത്തുള്ളൂ. അദ്ദേഹം പതിവുപോലെ ദില്ലിയിലേക്ക് പോകും. അത് കഴിഞ്ഞ് എപ്പോൾ തിരിച്ചു വരും എന്നറിയില്ല. അതുകൊണ്ട് സജി ചെറിയാനെ മന്ത്രിസ്ഥാനം നീണ്ടുപോകും എന്ന സന്തോഷത്തിലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ വിരുദ്ധരും BJPയും RSSഉം UDFഉം ഒക്കെ. അതുകൊണ്ട് സത്യപ്രതിജ്ഞ നടക്കാതിരിക്കാൻ അവർ എല്ലാ വഴിയും എല്ലാ കളിയും കളിച്ചുകൊണ്ടിരുന്നു. UDF നേതാക്കൾ പറഞ്ഞത് സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം കരിദിനമായി ആചരിക്കുമെന്നാണ്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും BJP നേതാക്കളും ഒക്കെ
പരസ്യമായി സജി ചെറിയാനെ മന്ത്രിയാക്കുന്നതിന് രംഗത്ത് വന്നു. അപ്പോഴും സർക്കാർ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, നിയമപരമായി സജി ചെറിയാനെ മന്ത്രിയാക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ധാർമ്മിക പ്രശ്നത്തിന് മുൻനിർത്തിയാണ് രാജിവെച്ചത്. അത് സംബന്ധിച്ച് കേസുണ്ടായിരുന്നു, ആ കേസ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു, കോടതിയുടെ പരിഗണനയിലാണ്, കോടതി എന്തെങ്കിലും തീരുമാനിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സജി ചെറിയാൻ്റെ എം എൽ എ സ്ഥാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി എടുത്ത് കൊട്ടയിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഒരു വ്യവസ്ഥ പ്രകാരവും ഇദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം അയോഗ്യനാക്കാൻ കഴിയില്ല എന്ന്, അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം റദ്ദാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എം എൽ എ ആയി തുടരാൻ കഴിയുന്ന ഒരാൾക്ക് മന്ത്രിയായിക്കൂടെ? എം എൽ എ ആയാൽ മന്ത്രിയാകാം, അതുതന്നെയാണ് അടിസ്ഥാന യോഗ്യത. മന്ത്രി എം എൽ എ അല്ലാത്ത ആൾക്കും മന്ത്രിയാകാം, പക്ഷേ ആറുമാസത്തിനുള്ളിൽ എം എൽ എ ആയി ആകണം എന്നതാണ് നിയമം. നേരത്തെ അത്തരമൊരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വിൽക്കുകയും പിന്നീട് മത്സരിച്ച് തോക്കുകയും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും എന്ന കഥ നമ്മുടെ മുന്നിലുണ്ട്. കഥാനായകൻ മറ്റാരുമല്ല, കെ മുരളീധരൻ തന്നെയാണ്. ഏതായാലും അതല്ല നമ്മുടെ വിഷയം. അങ്ങനെ എം എൽ എ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മന്ത്രിയാകാം, നിയമപരമായി ഒരു തടസ്സവുമില്ല. ധാർമ്മിക പ്രശ്നത്തിൻ്റെ മുകളിലാണ് രാജിയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിയമപരമായ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ കഴിയും. ഹൈക്കോടതി അദ്ദേഹം ഒരു ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയിട്ടില്ല, അത് നിയമപ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ തീരുമാനമെടുത്തത്. അത് വെച്ച് വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി കളയാം എന്ന ചിന്ത ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അടുക്കളയിൽ നിന്ന് രൂപപ്പെടുകയും അത് ഗവർണറിലൂടെ രാജ്ഭവനിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനാണ് ഇപ്പോൾ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത്. തിരിച്ചടി എന്ന് മാത്രമല്ല, മുഖത്തടി എന്ന് തന്നെ പറയേണ്ടി വരും. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള ഓരോ ശ്രമങ്ങളും ഒന്നൊന്നായി പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്നതിന് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് മുതൽ ഇപ്പോഴിതാ മുഖ്യമന്ത്രി നൽകിയ ശുപാർശ എങ്ങനെയെങ്കിലും അത് തള്ളിക്കളയാൻ ആവുമോ എന്ന് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അത് നടക്കാതെ പോയ ജാളിത ഗവർണറുടെ മുഖത്തുണ്ടാകണം, രാജ്ഭവനുണ്ടാകണം. ഏതായാലും നിയമവും ഭരണഘടനയും നിയമവ്യവസ്ഥയും മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ ഗവർണർക്കേറ്റ ഈ തിരിച്ചടി.